ചിത്രം 16. ഈശോ കഷ്ടം സഹിക്കുന്നു. ഈശോ അത്ഭുതകാര്യങ്ങൾ ചെയ്തു. ധാരാളം അത്ഭുത പ്രവൃത്തികൾ അവിടുന്ന് കാണിച്ചു. ധാരാളം ആളുകൾ അവിടുത്തെ ഇത്തിബായ് ചെയ്തു. അനവധി ആളുകളെ അവിടുന്ന് സഹായിച്ചു. അവർക്ക് റബ്ബുലാലമീനായ തമ്പുരാന്റെ വഴികൾ അവിടുന്ന് പഠിപ്പിച്ചു. റബ്ബുലാലമീനായ തമ്പുരാന്റെ മഹബത്ത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനാണ് അവിടുന്ന് വന്നണഞ്ഞത്. ആളുകളെ റബ്ബുലാലമീനായ തമ്പുരാന്റെ അടുക്കിലേക്ക് തിരിച്ചുകൊണ്ടുപോകാനാണ് അവിടുന്ന് ആഗമനം കൊണ്ടത്. എന്നിരുന്നാലും മതനേതാക്കന്മാർക്ക് ഈശോയോട് ഹസദായി. അവരുടെ കൽബുകൾ കടുത്തുപോയി. അവർ റബ്ബുലാലമീനായ തമ്പുരാനിൽ നിന്ന് വന്നവനാണ് ഈശോ എന്ന് വിശ്വസിച്ചില്ല. അവർ റബ്ബുലാലമീനായ തമ്പുരാന്റെ നിയമങ്ങൾ ലംഘിച്ചു എന്ന യാഥാർത്ഥ്യം സമ്മതിക്കാൻ പോലും അവർ വിസമ്മതിച്ചു. അവർ പാപികളായിരുന്നു. ആ നേതാക്കന്മാർ ഈശോയെക്കുറിച്ച് കള്ളം പറഞ്ഞു. അവർ അവിടുത്തെ അറസ്റ്റ് ചെയ്യിച്ചു. പടയാളികൾ ഈശോയെ ചമ്മട്ടികൊണ്ട് പ്രഹരിച്ചു. അവർ മുൾക്കിരീടമുണ്ടാക്കി ഈശോയുടെ ശിരസിൽ ചാർത്തി. അവർ അവിടുത്തെ പരിഹസിച്ചു. ഓർക്കണം, ഈശോ റബ്ബുലാലമീനായ തമ്പുരാന്റെ പുത്രനാണ്. ഈ ആളുകളെ നശിപ്പിക്കാനുള്ള ശക്തി ഈശോക്കുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് അവരെ തടഞ്ഞില്ല. ഇത് റബ്ബുലാലമീനായ തമ്പുരാന്റെ തഖ്ദീറാണെന്ന് അവിടുന്ന് അറിഞ്ഞിരുന്നു. ചിത്രം 17. ഈശോ ക്രൂശിക്കപ്പെടുന്നു. പടയാളികൾ ഈശോയെ ഒരു മരക്കുരിശിൽ ആണിയടിച്ചു തറച്ചു. മരിക്കുന്നതുവരെ ആ മരക്കുരിശിൽ അവിടുന്ന് തൂങ്ങിക്കിടന്നു. അക്കാലത്ത് നിയമലംഘകരെ ഈ രീതിയിലായിരുന്നു ശിക്ഷിച്ചിരുന്നത്, ഇത്രയും ക്രൂരമായ രീതിയിൽ. രണ്ട് കുറ്റവാളികളും ഈശോയോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഈശോ കുറ്റവാളിയായിരുന്നില്ല. ഒരു കുറ്റവും അവിടുന്ന് ചെയ്തിരുന്നില്ല. നാം അർഹിക്കുന്ന ശിക്ഷ അവിടുന്ന് ഏറ്റുവാങ്ങുകയായിരുന്നു. നാമെല്ലാം പാപം ചെയ്തു. നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി നാം മരിക്കണം. ആളുകളുടെ പാപങ്ങൾക്കു വേണ്ടി മറുവില നൽകാൻ ഈശോ ബലിയാടായിത്തീർന്നു. നാം പാപികളാണെന്നും നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി ഈശോ മരിച്ചുവെന്നും നാം വിശ്വസിക്കുകയാണെങ്കിൽ, അങ്ങനെ നമ്മുടെ പാപങ്ങളിൽ നിന്നും നാം പിന്മാറുകയാണെങ്കിൽ, റബ്ബുലാലമീനായ തമ്പുരാൻ നമുക്ക് പുറത്തുതരും. അവൻ നമ്മുടെ പാപങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകും. കർത്താവായ ഈശോയിൽ വിശ്വസിക്കൂ, എങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്രാപിക്കാം. ചിത്രം 18. ഉയർത്തെഴുന്നേൽപ്പ്. ഈശോയുടെ ശത്രുക്കൾ വിചാരിച്ചത് അവർ അവിടുത്തെ നശിപ്പിച്ചു കഴിഞ്ഞു എന്നാണ്. പക്ഷേ സംഗതി അങ്ങനെയായിരുന്നില്ല. ഈശോ കുരിശിൽ മരിച്ച ശേഷം അവിടുത്തെ സുഹൃത്തുക്കൾ അവിടുത്തെ ജഡത്തെ ഒരു ഗുഹയിൽ വെച്ചു. ഗുഹയുടെ കവാടം അവർ വലിയ ഒരു കല്ലുകൊണ്ട് അടച്ചു. രണ്ടു ദിവസം കടന്നുപോയി. മൂന്നാം ദിവസം ഈശോ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. ഏതാനും സ്ത്രീകൾ ഗുഹയുടെ അടുത്തേക്ക് പോയിരുന്നു. കല്ല് നീങ്ങിപ്പോയതവർ കണ്ടു. ഈശോയുടെ ശരീരം അവിടെ ഉണ്ടായിരുന്നില്ല. രണ്ട് മലക്കുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് പറഞ്ഞു, ഈശോ ജീവിച്ചിരിക്കുന്നു. അവർ പറഞ്ഞു, അവിടുന്ന് ഇവിടെ ഇല്ല, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതെ, ഈശോ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. താൻ റബ്ബുലാലമീനായ തമ്പുരാൻ തന്നെയാണെന്ന് അവിടുന്ന് തെളിയിച്ചു. അവിടുന്ന് ശൈത്താനെയും മരണത്തെയും എന്ന നേക്കുമായി കീഴടക്കി. ചിത്രം 19. തോമാസ് വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്നും ഈശോ ഉയർത്തെഴുന്നേറ്റ ശേഷം തന്റെ ശിഷ്യന്മാർക്ക് അവിടുന്ന് പ്രത്യക്ഷനായി. അവരോടൊപ്പം സംസാരിക്കുകയും അവരുടെ കൂടെ അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. തോമാസ് എന്നുപേരായ ഒരു ശിഷ്യൻ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. ഈശോ ജീവിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് വിശ്വാസം വന്നില്ല. അദ്ദേഹം പറഞ്ഞു, അവിടുത്തെ ആണിപ്പഴുതുകളിൽ ഞാൻ തൊടുന്നതുവരെ ഞാൻ ഈ പറയുന്നത് വിശ്വസിക്കുകയില്ല. ഒരാഴ്ച കഴിഞ്ഞു. ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഈ സമയത്ത് തോമാസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു, നിങ്ങൾ ചിത്രത്തിൽ കാണുന്നതുപോലെ. തോമാസ് അവിടുത്തെ കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞു, എന്റെ കർത്താവേ. തോമാസിന്റെ സംശയങ്ങളെല്ലാം നീങ്ങിപ്പോയി. ഈശോ പറഞ്ഞു, നീ കണ്ടത് നിമിത്തം നീ എന്നിൽ വിശ്വസിക്കുന്നു. എന്നെ കാണാതെ വിശ്വസിക്കുന്നവർ അനുഗ്രഹീതർ, അവർ ബറക്കത്തുടയവർ. കാണാതെ തന്നെ അവരെന്നിൽ വിശ്വസിക്കുന്നുവല്ലോ എന്ന്. ചിത്രം 20. സ്വർഗാരോഹണം. മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു ധാരാളം ആളുകൾക്ക് പ്രത്യക്ഷനായി.
അവർ അവിടുത്തെ കണ്ടു. അവിടുന്ന് ജീവിച്ചിരിക്കുന്നുവെന്ന് അവരറിഞ്ഞു. 40 ദിവസം കഴിഞ്ഞ് അവിടുന്ന് സ്വർഗത്തിലേക്ക് തിരിച്ചു പോകേണ്ട സമയമായി. ഭൂമിയിൽ അവിടുന്ന് ചെയ്യേണ്ട പ്രവൃത്തികളെല്ലാം അവിടുന്ന് പൂർത്തീകരിച്ചിരുന്നു. ഈശോ പറഞ്ഞു, നിങ്ങൾ പോയി എല്ലാ ദേശത്തും ശിഷ്യന്മാരെ ഉണ്ടാക്കുക. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് മുഴുവൻ അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുക. ശിഷ്യന്മാർ നോക്കി നിൽക്കെ ഈശോ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷനായി. അവിടുന്ന് ഉയർന്നുപോയി മേഘങ്ങളിൽ അപ്രത്യക്ഷനായി. 2 മാലാഖമാർ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. മാലാഖമാർ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരു ദിനം ഈശോ തിരിച്ചുവരും. അവിടുന്ന് സ്വർഗാരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ട അതേ രീതിയിൽ. ഈശോ ഇന്ന് സ്വർഗത്തിലാണ്. തന്നെ പിൻപറ്റുന്നവർക്ക് വേണ്ടി ഒരു സ്ഥലം അവിടുന്ന് തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും കർത്താവായ ഈശോയിൽ വിശ്വസിക്കുമോ? അവിടുത്തെ അനുസരിക്കുമോ? ഈശോ തിരിച്ചുവരുമ്പോൾ അവിടുത്തെ കണ്ടുമുട്ടാനായി നിങ്ങളും ഒരുങ്ങിയിരിക്കുമോ? ചിത്രം 21. ഒഴിഞ്ഞുകിടക്കുന്ന കുരിശ്. എന്തിനാണ് ഈശോ കുരിശിൽ മരിച്ചത്? പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും പാപികളെ രക്ഷിക്കുന്നതിനു വേണ്ടി ഈശോ മരിച്ചു. ഈശോ ഒരിക്കലും പാപം ചെയ്തില്ല. റബ്ബുല്ലാലമീനായ തമ്പുരാനിൽ നിന്നും നമ്മെ വേർപ്പെടുത്തുന്ന പാപം നമ്മിൽ നിന്ന് എടുത്തുകളയാനാണ് അവിടുന്ന് മരിച്ചത് എന്നത്രേ. ഈശോ പരിശുദ്ധനാണ്, പാപരഹിതനാണ്. റബ്ബുല്ലാലമീനായ തമ്പുരാന്റെ കുഞ്ഞാടാണ്. നമുക്ക് വേണ്ടി അവിടുന്ന് ബലിയാടാക്കപ്പെട്ടു. പടച്ച തമ്പുരാൻ നമുക്ക് പുറത്തു തരട്ടെ. ഈശോ നമ്മെ റഹ്മാനായ റബ്ബിൻ്റെ മക്കളാക്കി മാറ്റുന്നു. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം കർത്താവായ ഈശോയുടെ അനുയായി ആകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരും. ചിത്രം 22. 2 വഴികൾ. നിത്യജീവനിലേക്കുള്ള 2 വഴികൾ ഈശോ പഠിപ്പിച്ചു. പാപത്തിന്റെ വിശാലമായ വഴിയിലൂടെയാണ് എല്ലാവരും സഞ്ചരിക്കുന്നത്. നമുക്കെല്ലാം പാപപ്രകൃതമുണ്ട്. അതാണ് കാരണം. അത് നാം ആദമിൽ നിന്നും അനന്തരമെടുത്തതാണ്. റഹ്മാനായ റബ്ബിലേക്ക് നയിക്കുന്ന പാത ഇടുങ്ങിയ പാതയാണ്. അതാണ് സ്വർഗത്തിലെ നിത്യജീവനിലേക്ക് നയിക്കുന്നത്. നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന പാത ഇടുങ്ങിയ പാതയാണ്. നാം ഇടുങ്ങിയ പാതയിലൂടെ നടക്കണം. ആ ഇടുങ്ങിയ പാതയിലേക്ക് നാം തിരിയണമെന്നാണ് ഈശോ പഠിപ്പിച്ചത്. ചിത്രത്തിൽ നിങ്ങൾക്കൊരു കുരിശ് കാണാം. ഇടുങ്ങിയ പാതയിലേക്കുള്ള പ്രവേശന കവാടത്തിലാണ് ആ കുരിശ് നിലകൊള്ളുന്നത്. നാം ആ വഴിയിൽ പ്രവേശിക്കുന്നു. നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതപിക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. നാം ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ അതത്രേ സംഭവിക്കുന്നത്. പാപത്തിൽ നിന്ന് പിന്മാറാൻ അധിക പേരും ഒരുക്കമില്ല. സ്വർഗത്തിലേക്കുള്ള വഴി അവർക്ക് അങ്ങേയറ്റം കുടുസായതത്രേ. അവർ വിശാലമായ വഴിയെ പിന്തുടരുന്നു. അങ്ങനെ നരകത്തിലേക്ക് കൂപ്പുകുത്തുന്നു. നിങ്ങൾ ഏത് വഴി പിന്തുടരും? നിങ്ങൾക്ക് റഹ്മാനായ റബ്ബിനോട് സംസാരിച്ചുകൂടെ? നിങ്ങൾ റഹ്മാനായ റബ്ബിനോട് പറയണം, ഇലാഹായ റബ്ബെ, നീ വലിയവനാണ്, നീ പരിശുദ്ധനാണ്. ഞാൻ പാപം ചെയ്തുപോയി എന്ന് ഞാൻ നിന്നോട് കുമ്പസരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു എന്റെ പാപത്തിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങാനായി ഈശോ കുരിശിൽ മരിച്ചുവെന്ന്. നീ എനിക്ക് മാപ്പ് തന്നാലും എനിക്ക് മഗ്ഫിറത്ത് തന്നാലും പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിച്ചാലും എന്നെ നിന്റെ മക്കളിൽ ഒരാളാക്കിയാലും ഈശോയുടെ വഴി പിന്തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മരിക്കുമ്പോൾ സ്വർഗത്തിൽ അങ്ങയോടൊപ്പം കഴിയാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, സ്തുതി.